നമസ്കാരം. സി പി എമ്മിന് ഇതെന്തു പറ്റി? ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങുന്ന അണികളിലേക്ക് എത്തുകയാണ് ഇന്ന് ഈ ചോദ്യം. ഇതിന് വലിയ പ്രസക്തിയുണ്ട്. കാരണം സി പി എം എന്ന് പറയപ്പെടുന്നത് ഇന്ന് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ചോദിച്ചാൽ വളരെ പരിതാപകരമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം സി പി എം അത്രത്തോളം നമുക്കറിയാമല്ലോ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ കടന്നു പോകുമ്പോൾ മുതിർന്ന നേതാവായിട്ടുള്ള മുൻ മന്ത്രിയായിട്ടുള്ള ജി സുധാകരൻ്റെ വിമതസ്വരമെന്ന് പറയപ്പെടുന്നത് വ്യത്യസ്തമാവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സി പി എം പാടെ നിരാകരിക്കുകയും പുച്ഛിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മോദിയെ വളരെ കരുത്തനായ നേതാവ് എന്നാണ് ജി സുധാകരൻ വിശേഷിപ്പിച്ചത് പോലും. വെള്ളാപ്പള്ളി നടേശൻ ബി ജെ പിക്ക് വേണ്ടി നിലകൊണ്ടു എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കം ആക്ഷേപം ഉന്നയിക്കുമ്പോൾ വെള്ളാപ്പള്ളിയാണ് ശരിയെന്ന നിലപാടിലേക്ക് ജി സുധാകരൻ എത്തുന്നു. പാർട്ടി അടിമുടി നിരാകരിക്കുന്ന രാമായണം ഉൾപ്പെടെയുള്ള പുണ്യ പുരാണ ഗ്രന്ഥങ്ങളുടെ പ്രയോക്താവായിട്ടുള്ള ജി രംഗത്ത് വരികയും ചെയ്യുന്നു. ഇതൊക്കെ ഇതോടെ പാർട്ടിയിൽ എല്ലാവർക്കും ചോദിക്കാനുള്ളത് ഒരൊറ്റ ചോദ്യം മാത്രമാണ്, ഈ ജി സുധാകരൻ എന്ന് പറയപ്പെടുന്ന ജീസുവിന് ഇതെന്തു പറ്റി? ഇതിനെന്തിനുള്ള പുറപ്പാടാണ്? എം വി രാഘവനും ഗൗരിയമ്മയും ആവർത്തിക്കുവാനാണോ എന്ന് ഒളിഞ്ഞും തൊളിഞ്ഞും ചോദിക്കുന്നവരടക്കമുണ്ട് വിശിഷ്യ ആലപ്പുഴ ജില്ലയിൽ. അറിഞ്ഞിടത്തോളം ജി സുധാകരൻ പാർട്ടി വിട്ട് പുറത്തു പോകുന്നതിനെക്കുറിച്ച് നിലവിൽ ചിന്തിക്കുന്നതേയില്ല. എന്നാൽ പിണറായി വിജയൻ ഉയർത്തുന്ന ഏകാധിപത്യ സ്വരത്തിൽ അദ്ദേഹം കടുത്ത അതൃപ്തിയിലുമാണ്. പാർട്ടിയെ പിണറായിയുടെ ക്ലച്ചസിൽ നിന്നും രക്ഷിക്കണമെന്നത് മാത്രമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് പോലും. പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിലെ കനത്ത പരാജയം അതിനൊരു ഹേതുവാകും എന്നുകൂടി ജി സുധാകരൻ കരുതുകയാണ്. ഇതിനോടകം തന്നെ പാർട്ടിയിൽ ഉയർന്നു തുടങ്ങിയ മുറുമുറുപ്പ് ആളിക്കത്തിക്കുവാൻ അദ്ദേഹം ആഗ്രഹിക്കുകയും ചെയ്തു. അതിനായിട്ടുള്ള ചില പൊടിക്കൈ വിദ്യകളൊക്കെയാണ് സഖാവ് ജിയുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. പാർട്ടിയിലെ ചില ഉന്നത നേതാക്കന്മാരുടെ മൗനാനുവാദമോ സമ്മതമോ ഒക്കെ ജിക്കുണ്ട് എന്ന് കേൾക്കുന്നുമുണ്ട്. എന്നാൽ ഇതേക്കുറിച്ച് ഉള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കുവാൻ ജിസു ഒരിക്കലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. കണ്ണൂരിൽ പി ജയരാജൻ ഉയർത്തിയതുപോലെ ഒരു വെല്ലുവിളി ആലപ്പുഴ കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമാകുന്നു. ചില കേന്ദ്രങ്ങൾ അത്തരത്തിൽ തന്നെയാണ് അതിന് വിലയിരുത്തുന്നത്. കാരണം മുഖ്യമന്ത്രി കസേരയിലേക്ക് മരുമകൻ മുഹമ്മദ് റിയാസിനെ എത്തിക്കുവാനുള്ള നീക്കം പിണറായി വിജയൻ നടത്തുന്നു എന്നും അതിന് തടയാൻ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്നും ഒക്കെ ചിന്തിക്കുന്നവർ പാർട്ടിയിൽ ഇപ്പോൾ തന്നെ ധാരാളമായി എത്തുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുണ്ട് ഒരുപാട് പേർ. അതേസമയം പ്രതികൂലമായി ഉരുത്തിരിയുന്ന സാഹചര്യത്തെ വളരെ കരുതലോടെ കൈകാര്യം ചെയ്യാനാണ് പിണറായി പക്ഷത്തിൻ്റെ നീക്കം പോലും. അതുകൊണ്ടാണ് ആരും ജി സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്കെതിരെ മൃദുസമീപനം വെച്ച് പുലർത്തുന്നത് പോലും. ജനവികാരത്തെ അടക്കം അവർ ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ആ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും സി പി എം കടന്നു പോകുന്ന ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ച സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയുണ്ടല്ലോ, ആ പ്രതിസന്ധിയെ മറികടക്കുവാൻ, അതിൽ നിന്ന് ഒന്ന് മുക്തി നേടുവാൻ എന്താണ് സി പി എമ്മിന് ഒരു വഴി? ഇവിടെ ജി സുധാകരൻ ആലപ്പുഴയിൽ അത്തരത്തിലൊരു വിമതസ്വരം ഉയർത്തുമ്പോൾ അങ്ങ് കണ്ണൂരിൽ അവിടെ പി ജയരാജൻ ഉയർത്തുന്ന വെല്ലുവിളി സമാനതകളില്ലാത്തതാണ്. അങ്ങനെ സി പി എമ്മിനുള്ളിൽ പലതരത്തിലുള്ള നേതാക്കന്മാർ മുറുമുറുക്കുന്നു, അതൃപ്തിയിലാണ്, അസംതൃപ്തിയിലാണ്. അങ്ങനെയുള്ള നേതാക്കൾക്ക് ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ, സി പി എമ്മിൽ നിന്ന് അല്ലെങ്കിൽ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് പിണറായി വിജയനെ താഴെ ഇറക്കുക. അതിൽ കുറഞ്ഞതൊന്നും ഇവരാരും ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ജി സുധാകരൻ ഇങ്ങ് തെക്കൻ കേരളത്തിലും അങ്ങ് വടക്കൻ കേരളത്തിൽ പി ജയരാജൻ ഉയർത്തുന്ന വെല്ലുവിളി, അതിനെ അതിജീവിക്കുവാൻ സി പി എം പെടാപ്പാടുപെടുന്നുണ്ട് എന്നുള്ളതാണ്. ഏത് തരത്തിലും മുന്നോട്ട് പോകുവാനുള്ള ശ്രമം നടത്തുമ്പോഴും ജി സുധാകരനും പി ജയരാജനും ഉയർത്തുന്ന വെല്ലുവിളി എന്ന് പറഞ്ഞാൽ പാർട്ടി വിട്ട് പുറത്തു പോവുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയല്ല, പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പാർട്ടിയിൽ ഉയരുന്ന ഏകാധിപത്യ പ്രവണതയെ അടിച്ചമർത്തുക, ഇല്ലാതാക്കുക, വ്യക്തിപൂജകളെ നിഷ്കരണം ഇല്ലാതാക്കുക, ഇതൊക്കെയാണ് അവർ ലക്ഷ്യമിടുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുള്ളിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ ഇങ്ങനെ ഒരു ഏകാധിപത്യ പ്രവണത ഇല്ല. കേരളത്തിൽ അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുക്കുവാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജി സുധാകരനുമൊപ്പം തന്നെ പി ജയരാജനുമൊക്കെ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലുള്ള വിമത ശബ്ദങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി വേണമെങ്കിലൊന്ന് വിചാരിച്ചാൽ രാമായണത്തെപ്പോലും ഉൾക്കൊള്ളാൻ കഴുത്തുള്ള, കുറച്ചുകൂടി വായനാശീലം വളരെ കൂടുതലുള്ള ജി സുധാകരനെ പോലൊരു നേതാവിന് വേണമെങ്കിൽ ബി ജെ പിയുടെ തണലാകാൻ കഴിയുമെന്നൊക്കെ വിശ്വസിക്കുന്നവർ അധികമാണ്. ജി സുധാകരൻ ബി ജെ പിയിലേക്ക് ചേക്കേറുവാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ ഒരിക്കലും ജി സുധാകരനെ പോലൊരു നേതാവ് സി പി എം എന്ന് പറയപ്പെടുന്ന പാർട്ടി വിട്ട് അദ്ദേഹം ഒരിക്കലും മറ്റൊരു പാർട്ടിയുടെ തണലിലേക്ക് പോകില്ല എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. കാരണം 100% ഒരു കമ്മ്യൂണിസ്റ്റാണ് ജി സുധാകരൻ. 100% അദ്ദേഹം ഈ പറയുന്ന തൊഴിലാളി പ്രസ്ഥാനത്തോട് കൂറു പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. ജി സുധാകരൻ്റെ ചിന്തകൾ, പ്രവൃത്തികൾ എന്ന് പറയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ചേർന്നാണ്. പഴയ കാലം മുതൽ അതറിയുന്നവർക്ക് ജി സുധാകരനെ അറിയുകയും ചെയ്യാം.
പഴയകാല പ്രവർത്തനങ്ങൾ, അതായത് ഈ 50 വർഷങ്ങൾക്കൊക്കെ മുൻപുള്ള പ്രവർത്തനങ്ങൾ, അദ്ദേഹം എങ്ങനെയാണ് പ്രവർത്തിച്ചത്, പ്രതികരിച്ചത് എന്നുള്ളത് അദ്ദേഹത്തെ മനസ്സിലാക്കിയവർക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണ്. ഞാൻ ആ കഥകളിലേക്ക് പോകുന്നില്ല. പക്ഷേ ജി സുധാകരൻ എന്ന് പറയപ്പെടുന്ന ഉത്തമ കമ്മ്യൂണിസ്റ്റുകാരൻ ഒരിക്കലും പാർട്ടി മാറി മറ്റൊരു പാർട്ടിയിലേക്ക് പോകില്ല. പകരം ആ പാർട്ടിയിൽ നിന്ന് തന്നെ തിരുത്തലുകൾ നടത്തി പാർട്ടിയിലുള്ള പുഴുക്കുത്തുകളെ പുറത്തു കൊണ്ടുവന്ന് പാർട്ടിയെ ശുദ്ധീകരിക്കുക എന്നൊരു സമീപനം സ്വീകരിക്കുവാനാണോ ജി സുധാകരൻ തയ്യാറെടുക്കുന്നത് എന്നുള്ള സംശയമാണ് ഇപ്പോൾ അണികൾക്കുള്ളത്.